വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയൊരു പരിഹാസമായിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് ആ ഒരു UCL ട്രോഫി തൊടാൻ കിട്ടുമോ എന്നുള്ളത്. അതേപോലെ പെപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയൊരു വിമർശനമായിരുന്നു ഏതെങ്കിലും കാലത്ത് ലിയണൽ മെസ്സി ഇല്ലാതെ പെപ്പിന് ആ ഒരു UCL ട്രോഫി അല്ലെങ്കിൽ ആ ഒരു ട്രബിൾ സ്വന്തമാക്കാൻ കഴിയൂ എന്നുള്ളത്. ആ രണ്ട് കാര്യത്തിനും പെപ്പും മാഞ്ചസ്റ്റർ സിറ്റിയും രാജകീയമായിട്ട് മറുപടി കൊടുക്കുന്ന കാഴ്ചയാണ് ഇന്നലെ ഇസ്താംബൂളിലെ ആ അതാതുർക്ക് സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. റോമിൽ വെച്ചിട്ട് UCL കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ മാനേജർ ആയിരുന്നു പെപ് ഗാർഡിയോള. അന്ന് അദ്ദേഹത്തിന്റെ പ്രായം വെറും 39 വയസ്സ് മാത്രമായിരുന്നു. അദ്ദേഹം ആ ഒരു മാജിക് വീണ്ടും ആവർത്തിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആ കിരീടം നേടിക്കൊടുക്കുന്നു. ഇനി നമ്മൾ മാച്ചിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം. മാച്ചിന്റെ തുടക്കം മുതലേ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു മാഞ്ചസ്റ്റർ സിറ്റി ഡോമിനേഷൻ ആണെങ്കിൽ നേരെ തിരിച്ചാണ് കാണുന്നത്. പലപ്പോഴും മിഡ്ഫീൽഡിലെ 50-50 ബോളുകൾ വരെ ഇന്റർ കൂളായിട്ട് വിൻ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. നമ്മൾ മാച്ചിന്റെ ടോട്ടൽ സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് മാഞ്ചസ്റ്റർ സിറ്റി നടത്തിയിട്ടുള്ളത് വെറും 7 അറ്റംപ്റ്റ് ആണെങ്കിൽ 14 അറ്റംപ്റ്റ് ആണ് ഇന്ററിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് നേരെ ഇരട്ടിയാണ് ഇന്റർ നടത്തിയിട്ടുള്ളത്. അതുപോലെ ഓൺ ടാർഗറ്റ് ഷോട്ടിന്റെ കാര്യം പറയുമ്പോൾ 4 ഷോട്ടുകളാണ് സിറ്റി ഉതിർത്തിട്ടുള്ളതെങ്കിൽ 6 ഷോട്ടുകൾ ഉതിർക്കാൻ വേണ്ടി ഇന്റർ മിലാന് കഴിഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇന്റർ സ്ട്രോങ് ഫൈറ്റ് ആയിരുന്നു ശരിക്കും മാഞ്ചസ്റ്റർ സിറ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാച്ച് തുടങ്ങുമ്പോൾ തന്നെ ബെർണാർഡോ സിൽവന്റെ നല്ലൊരു അറ്റംപ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് പുറത്തേക്ക് പോയി. ശേഷം ഹാലൻഡിന്റെ ഒരു ഷോട്ട്, അത് ഒനാന നല്ല രീതിക്ക് സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ററിന്റെ സൈഡിൽ നിന്നും നല്ല ഫൈറ്റ് ഇന്റർ കാഴ്ചവെക്കുന്നുണ്ട്. അവരും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം തന്നെ അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും ഷോട്ടുകൾ ഉതിർക്കുന്നതും മിഡ്ഫീൽഡ് ബാറ്റിൽ വിൻ ചെയ്യുന്നതുമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ മാച്ചിലുടനീളം കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ സിറ്റി ഫാൻസിനെ ഏറ്റവും പേടിപ്പെടുത്തിയ ഒരു സംഗതി സംഭവിച്ചിട്ടുണ്ട്. അതായത് ഡിബ്രൂയിനെ അവർക്ക് സബ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു എല്ലാവരെയും ഏറ്റവും അധികം ആശങ്കയിലാഴ്ത്തിയ ഒരു സംഗതി. കാരണം ഇതിനു മുമ്പ് അവർ ചെൽസിക്കെതിരെ UCL ഫൈനൽ കളിക്കുന്ന സമയത്തും അന്നും അവർക്ക് ഡിബ്രൂയിനെ സബ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഒരു ഇഞ്ചുറി കാരണം. പിന്നീട് ആ മാച്ച് പരാജയപ്പെട്ടു. അപ്പോൾ ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴും ആ ഒരു പേടി അവർക്കുണ്ടായിരുന്നു. ഡിബ്രൂയിൻ്റെ പകരം വരുന്നത് ഫിൽഫോഡനാണ്. ഫിൽഫോഡൻ എങ്ങനെ ആ ഒരു കുറവ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചിൽ നികത്തും എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും നോക്കിക്കണ്ട ഒരു സംഗതിയാണ്. അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലെ ടോട്ടൽ സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആ ഒരു ഗോള് വന്നു. അക്കാൻജി നല്ലൊരു സ്പ്ലിറ്റിംഗ് ബോള് ബോക്സിലേക്ക് കൊടുക്കുന്നു. ആ പന്തെടുത്തിട്ട് ബെർണാർഡോ സിൽവ കളിക്കുന്നു. അത് ഡിഫെൻഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഡിഫൻസിൽ നിന്ന് തട്ടിത്തെറിച്ച പന്ത് ആ ബോക്സിലേക്ക് വീഴുന്നു. ഡിഫൻസ് ആ ഒരു ബോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു സെക്കൻഡ് ലാഗ് ആക്കിയതോടെ അത് കൃത്യമായിട്ട് റോഡ്രി കൺവേർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. രണ്ടുപേര് ബ്ലോക്കായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ സിമ്പിളായി കർവ് ചെയ്തിട്ട് പന്ത് വലയിലേക്ക് കയറ്റുന്നു. അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റി 1-0 ലീഡ് UCL ഫൈനലിലെ നിർണായകമായ മാച്ചിൽ നേടിയെടുക്കുന്നു. റോഡിൻ്റെ കേസ് പറയുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴെങ്കിലുമാണ് ഗോളടിക്കുന്നത്. പക്ഷേ അടിക്കുന്ന ഗോളൊക്കെ എണ്ണം പറഞ്ഞ ഗോളുകളായിരിക്കും. അതുപോലത്തെ ഒരു ഗോൾ തന്നെയാണ് നമുക്ക് ഇന്നും കിട്ടിയിട്ടുള്ളത്. ശരിക്കും ഒരു ക്ലാസ് ഗോള്, അതും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചിൽ. ആ ഒരു ഗോളിന് ശേഷം മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും അവരുടെ ടോപ്പ് ഫോമിലേക്ക് കത്തിക്കേറുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നീടും ഇന്റർ കട്ടക്ക് ഫൈറ്റ് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവിടെ റോഡറിൻ്റെ ഗോള് വീണ ശേഷം തൊട്ടടുത്ത അറ്റംപ്റ്റ് അവിടെ ലുക്കാക്കോൻ്റെ നല്ലൊരു ഷോട്ട് വരുന്നുണ്ട്. അതുപോലെ ഡിമാർക്കോൻ്റെ ബ്രോസോവിച്ചിൻ്റെ ഒക്കെ പെർഫോമൻസ് ആണ് ഇന്ററിൻ്റെ സൈഡിൽ നിന്ന് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ആ ഒരു മിഡ്ഫീൽഡ് ബാറ്റിൽ പലപ്പോഴും ഇന്ററിനെ ഡോമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ ബ്രോസോവിച്ച് എന്ന മനുഷ്യൻ്റെ ആ ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. അതുപോലെ ഡിമാർക്കോ ഇന്ററിന് വേണ്ടിയിട്ട് 2 അറ്റംപ്റ്റുകൾ നടത്തുന്നുണ്ട്. അതായത് 1-0 സിറ്റി ആ ലീഡ് എടുത്ത ശേഷം അധികം നേരം വൈകാതെ അദ്ദേഹം ബോക്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡ്, പക്ഷേ നിർഭാഗ്യവശാൽ അത് ബാറിൽ തട്ടിപ്പോകുന്നു. ആ റീബൗണ്ടും അദ്ദേഹം ഹെഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നേരെ ലുക്കാക്കോൻ്റെ കാലിൽ തട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു പക്ഷേ ലുക്കാക്കോൻ അവിടെ നിന്ന് കാല് മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മേ ബി അതൊരു ഈക്വലൈസറായി മാറുമായിരുന്നു. അപ്പോൾ പേഴ്സണലി ഇന്ററിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പെർഫോമറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡിമാർക്കോ ആണ്. ഇനി സിറ്റിൻ്റെ സൈഡിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ചില എററൊക്കെ ശരിക്കും എഡേഴ്സും വരുത്തുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം അദ്ദേഹം അതൊക്കെ ക്ലാരിഫൈ ചെയ്തു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു വലിയ എറർ അവിടെ മാനുവൽ അക്കാൻജിൻ്റെ അടുത്ത് നിന്ന് സംഭവിക്കുന്നുണ്ട്. അക്കാൻജിക്ക് ഒരു പാസ് വരുന്നു. പക്ഷേ അക്കാൻജിക്ക് അത് കൃത്യമായിട്ട് റിസീവ് ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് എഡേഴ്സിന് വേണ്ടി ലീവ് ചെയ്ത് കൊടുത്തു. പക്ഷേ എഡേഴ്സൺ ഒരുപാട് പിന്നിലായിരുന്നു. അങ്ങനെ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ലൗട്ടാരോ മാർട്ടിനസിന് തുറന്നു കിട്ടി. പക്ഷേ ഇന്ററിൻ്റെ നിർഭാഗ്യം കൊണ്ട് അത് ഗോളായിട്ടൊന്നും മാറുന്നില്ല. പിന്നീടും മാച്ച് ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് നടക്കുന്ന സമയത്ത് ഇന്റർ അറ്റ് ഇറ്റ്സ് പീക്ക്
എന്നുള്ള ലെവലിലേക്ക് മാച്ച് എത്തുന്നുണ്ട്. അവർ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, അവരൊരുപാട് ഷോട്ടുകൾ ഉതിർക്കുന്നു, അതൊക്കെ ഹെഡേഴ്സൺ സേവ് ചെയ്യുന്നു. അങ്ങനെ ടോട്ടലി ഒരു ബലാബല മാച്ചാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുള്ളത്. മാച്ചിൻ്റെ അവസാന സെക്കൻഡിൽ കിട്ടിയ ആ കോർണർ വരെ ഓൾമോസ്റ്റ് ഗോളായി എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അത് ഗോളായി മാറുന്നില്ല. ആ ഒരു കോർണറിന് മുമ്പും നല്ലൊരു അറ്റംപ്റ്റ് അവിടെ ഇൻ്റർ നടത്തുന്നുണ്ട്, അത് ഹെഡേഴ്സൺ സേവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹെഡേഴ്സൺ സേവ് ചെയ്ത ബോൾ അവിടെ റൂബൻ ഡിയാസ് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാം കൊണ്ടും ഒരു സീറ്റ് അടിച്ച ത്രില്ലറായിരുന്നു ഇന്നലെ നടന്നിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ഇൻ്റർ മിലാൻ യു സി എൽ ഫൈനൽ മാച്ച്. ആ മാച്ചിൽ മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ ചരിത്രത്തിൽ ആദ്യമായി യു സി എൽ കിരീടം സ്വന്തമാക്കുകയാണ്. സിറ്റിൻ്റെ സൈഡിലെ പെർഫോമേഴ്സിനെ എടുത്തു പറയുന്ന സമയത്ത് നമ്മൾ എക്കെയും പറയേണ്ടത് അവരുടെ മിഡ്ഫീൽഡിനെ കുറിച്ചാണ്. മിഡ്ഫീൽഡിലെ രണ്ട് പ്രധാനപ്പെട്ട കളിക്കാർ, ഒന്ന് റോഡ്രിയാണ്, ഒന്ന് ഫ്ലോട്ടിംഗ് റോൾ ചെയ്യുന്ന സ്റ്റോൺസ് ആണ്. സ്റ്റോൺസിൻ്റെ ഒക്കെ ഒരു വർക്ക് റേറ്റ് എന്ന് പറയുന്നത് അപാരാണ്. അദ്ദേഹത്തിന് ഓഫ് ദ ബോൾ സിറ്റുവേഷനിൽ നമുക്ക് ബാക്ക് ഫോറിൽ കാണാൻ വേണ്ടി പറ്റും, ഓൺ ദ ബോൾ സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് എവിടെയും കാണാൻ വേണ്ടി പറ്റും. അദ്ദേഹം മേ ബി വിങ്ങിൽ ഉണ്ടായിരിക്കാം, അദ്ദേഹം ആ സ്ട്രൈക്കറുടെ കൂടെ ഉണ്ടായിരിക്കാം, മിഡ്ഫീൽഡിൽ റോഡ്രിയുടെ കൂടെ ഉണ്ടായിരിക്കാം. അങ്ങനെ എല്ലായിടത്തും പാറി നടക്കുന്ന ഒരു കളിക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ മാറ്റിയെടുക്കുന്നതിൽ പെപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് എന്ന് പറയുന്നത് അത് ഫുട്ബോൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. കാരണം എനിക്ക് ഓർമ്മയില്ല ഇതേപോലൊരു പ്ലെയർ ഇതേപോലൊരു റോൾ ഒരു ടീമിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ശരിക്കും ഓർമ്മയില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് വരെ കാണാത്ത രീതിയിലാണ് ജോൺ സ്റ്റോൺസിനെ പെപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് അവരെ യു സി എൽ കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ പാളിപ്പോകുന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അവിടെ എഡേഴ്സ് എന്ന് പറയുന്ന ഒരു മഹാമേരുവിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും സർവൈവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എഡേഴ്സൺ ആ ലാസ്റ്റ് മിനിറ്റിൽ നടത്തിയ സേവൊക്കെ അതൊക്കെ ഒന്നും പറയാറില്ല. സിറ്റി ഫാൻസൊക്കെ അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിന്നൊരു സല്യൂട്ട് കൊടുക്കണം, അല്ലാതെ അതിലൊന്നും ചെയ്യാൻ വേണ്ടിയില്ല. ആ ഒരു 96 മിനിറ്റിലൊരു ഫുൾ സ്ട്രെച്ച് ഡൈവ് നടത്തിയിട്ട് ടീമിനെ ആദ്യത്തെ യു സി എൽ കിരീടത്തിലേക്ക് നയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നിസ്സാരമായിട്ടുള്ള ഒരു സംഗതിയല്ല. ഡിബ്രൂയിൻ്റെ പകരം വന്ന ഫിൽഫോഡൻ മികച്ച പ്രകടനം അവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഫിൽഫോഡൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു, അതായത് അദ്ദേഹത്തിലേക്ക് ഒരു പന്ത് വരുന്നു, അദ്ദേഹം നല്ല സൂപ്പറായിട്ട് ടേൺ ചെയ്തിട്ട് ബോക്സിലേക്ക് കയറുന്നു, പക്ഷേ ആ ഫൈനൽ ടച്ച് കുറച്ച് നീളം കൂടി പോകുന്നു. അങ്ങനെ ഇൻ്ററിൻ്റെ ഡിഫൻസ് ആ ബോൾ പിടിച്ചെടുക്കുന്നു, അതാണ് കണ്ടത്. മേ ബി ആ ഫൈനൽ ടച്ച് ഒന്നും കൂടി കൺട്രോൾഡ് ആയിരുന്നെങ്കിൽ ഒരു സുന്ദരമായ ഗോള് നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ബെർണാർഡോ സിൽവ നല്ല പെർഫോമൻസ് പുറത്തെടുത്തിട്ടുണ്ട്. അദ്ദേഹം ടീമിന് ആവശ്യമായിട്ടുള്ള സമയത്ത് അത്യാവശ്യം ഡീപ്പായിട്ടൊക്കെ വന്ന് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഗ്രീലിഷിൻ്റെ കേസ് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒഫൻസീവിലി ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഡിഫൻസീവിലി ടീമിനെ നല്ല രീതിക്ക് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹാലൻഡിൻ്റെ കേസ് പറയുന്ന സമയത്ത് ഹാലൻഡിൻ്റെ പ്രസൻസ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് നല്ല രീതിക്ക് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ആൾ കുറച്ച് മങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. കാരണം അദ്ദേഹം വളരെ കൃത്യമായിട്ട് മാർക്കഡായിരുന്നു, അദ്ദേഹത്തെ അസർബിയൊക്കെ വലിച്ചിട്ട് മാർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ 96 മിനിറ്റോളം കണ്ടിട്ടുള്ളത്. അവിടെ ജൂലിയൻ അൽവാരസിൻ്റെ ഒരു ക്യാമിയോ പ്രതീക്ഷിച്ചെങ്കിലും അത് വീണ്ടും നടക്കുന്നില്ല. അപ്പോൾ മാച്ചിനെ കുറിച്ച് ടോട്ടലി ആലോചിക്കുമ്പോൾ ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇൻ്റർനെറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ഡംഫ്രീസ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് പേഴ്സണലി ഞാൻ കരുതിയിരുന്നു. കാരണം അദ്ദേഹം പല ബിഗ് മാച്ചസിലും ഗോൾ അടിക്കുന്ന ഒരു പ്ലെയറാണ്. ആളൊരു വിങ് ബാക്ക് ആണെങ്കിൽ പോലും അദ്ദേഹം പലപ്പോഴും അൺഎക്സ്പെക്റ്റഡായിട്ട് ഗോൾ സ്കോർ ചെയ്യാൻ കെൽപ്പുള്ള പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ഒരു രീതിക്കുള്ള പെർഫോമൻസ് പ്രതീക്ഷിച്ചെങ്കിലും പക്ഷേ അതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റി അവർക്കൊരു യു സി എൽ ട്രോഫി ഇല്ല എന്നുള്ള ആ ഒരു പേരുദോഷം മാറ്റി അവർ രാജകീയമായിട്ട് യു സി എൽ കിരീടം നേടിയിരിക്കുകയാണ്. ഇൻ്റർനെറ്റ് സൈഡ് നോക്കുമ്പോൾ അവർ ഓൾറെഡി 3 കിരീടം നേടിയ ടീമാണ്. ഇൻ്റർ മിലാൻ ഒരുപാട് അറ്റംപ്റ്റുകൾ നടത്തിയെങ്കിലും അവരുടെ ഒരുപാട് അറ്റംപ്റ്റുകൾ ഗോൾ ബാറിൽ തട്ടിപ്പോയി, ഒരുപാട് എഡേഴ്സ് സേവ് ചെയ്തു. അങ്ങനെ ടോട്ടലി അവർക്ക് ഭാഗ്യമില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്നലെയെന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. മാച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.